വിക്ടോറിയ തടാകത്തിൽ നിന്നാണ്, ഉഗാണ്ടയുടെ ഭാഗങ്ങളിൽ നിന്നാണ്, നൈൽ നദിയുടെ ഉറവിടമെന്ന് ജിയോഗ്രഫി പഠിക്കുന്ന മക്കള്, ഹിസ്റ്ററി പഠിക്കുന്ന മക്കള്, ഭൂമിശാസ്ത്രം പഠിക്കുമ്പോ പഠിക്കുന്നുണ്ട്. നൈൽ നദി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഒഴുകി വരുന്നത് ലേക്ക് വിക്ടോറിയയിൽ നിന്നാണെന്ന്. കുഴപ്പമില്ല, കുഴപ്പമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോകുന്നു. അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് ഹബീബിനെ കൊണ്ടുപോയല്ലോ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിൻ മുദമി. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഈ മറുപടിയൊക്കെ സിനിമ സ്റ്റൈലിലൊക്കെ ചൊല്ലുന്നവരുണ്ട്. വലിയ അടങ്ങാറാണ്. പല കോലത്തിൽ മുറിച്ചിട്ടും ശ്വാസം നിർത്തിയിട്ടും വാക്കുകളെ പകുതി വെച്ചിട്ട് ചെയ്തിട്ടും എന്തൊരു ബുദ്ധിമുട്ടാണ്. സരളമായ ആളുകൾക്ക് കേട്ട് പരിചയമുള്ള ശൈലിയെന്ന് ചൊല്ലിയ അതിനൊരു ഹുർമത്തുണ്ട്. ഇത് സിനിമ ഹിന്ദി പാട്ടിന്റെ ശൈലിയിലും മാപ്പിളപ്പാട്ടുകളുടെ ശൈലിയിലും മൗലീദിന്റെ ഒരു സദസ്സിന് പോലും ഒന്ന് മര്യാദക്ക് ജവാബ് പറയാൻ പറ്റാത്ത വിധം അടങ്ങാറാക്കി അഷറക്ക വീട്ട് ചൊല്ലിയാണെങ്കിലും ബുർദ ചൊല്ലിയാണെങ്കിലും എവിടുന്ന് കിട്ടിയ ശൈലി? എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ഇമാം ബുസൂരി തങ്ങളുടെ രോഗത്തിന്റെ ശിഫയാണ് ഹബീബിന്റെ മേൽ സ്വലാത്താണ്. അത് കളിക്കാൻ പാടില്ല. അതാ അതബോടുകൂടെ ഉറുമത്തിനങ്ങ് ചൊല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ബുസൂരി തങ്ങൾ മനോഹരമായി പറയാൻ മിഅ്റാജിന്റെ ആ ഒരു യാത്ര. وبت ترقى الى ان نلت منزله من قاب قوسين لم تدرك ولم ترمي. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. وقدمتك جميع الانبياء بها والرسول تقديم مخدوم على خدمي. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. നിങ്ങളെ ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക്, അൽ ഹറമുൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ഖിബ്ലയിലേക്ക് അല്ലാഹു അങ്ങയെ രാ പ്രയാണം നടത്തിയല്ലോ നബിയേ. അവിടുന്ന് ഏഴാകാശങ്ങളിലേക്ക് من قاب قوسين لم تدرك ولم ترمي. ആകാശ ലോകങ്ങളിൽ മാലാഖമാർക്ക് പോലും ചെന്നെത്താൻ കഴിയാത്ത ഉടങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബേ അല്ലാഹു നിങ്ങളെ കൊണ്ടുപോയില്ലേ? وما طغى حبيبا لبدنگൾ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ദാത്ത് പോലും ഹബീബ ലബിദങ്ങൾ കണ്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. മറ്റൊരു നബിക്കും അല്ലാഹു ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഖൈദുൽ ഹയാ, ഈ ലോകത്തിന്റെ ജീവിതമുള്ള ഒരു നബിക്ക് അല്ലാഹു കൊടുക്കാത്തത് അഷ്റഫുൽ ഖൽഖിന് കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഹബീബായി നബി തങ്ങൾ പറയുന്നു, ഞാൻ അവിടെ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ദി ലോർഡ്സ് ട്രീ എന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന ആകാശ ലോകങ്ങളിൽ അല്ലാഹുവിന്റെ അത്യപൂർവമായ മനോഹരമായ സിദ്റ എന്ന വൃക്ഷം നബി തങ്ങൾ കാണുകയുണ്ടായി. ഹബീബ് പറയുകയാണ്, ഞാൻ അത് കണ്ടു. സ്വഹീഹായ ഹദീസ് ഇമാം സ്വഹീഹ് മുസ്ലിമിൽ, ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി അവരുടെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ്. ആ പരിശുദ്ധമായ
ഹിജ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ ഉറവിട അതിന്റെ വേരുകളിൽ നിന്ന് നാല് നദികൾ ഒഴുകുന്നുണ്ട്. നഹ്റാനി ഫിൽ ജന്ന വ നഹ്റാനി ഫിൽ അർദ്, രണ്ട് നദികൾ സ്വർഗത്തിലേക്കും രണ്ട് നദികൾ ഭൂമിയിലേക്കും. ആ ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളിൽ ഒരു നദി നൈൽ നദിയാണെന്നും മറ്റേത് അന്നീലുൽ ഫുറാത്ത്, മറ്റേത് യൂഫ്രട്ടീസ് നദിയാണെന്ന് നബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നൈൽ നദിയാണ്, മറ്റേത് യൂഫ്രട്ടീസ് നദിയാണ്. ജോർജിയയുടെ ഭാഗങ്ങളിൽ നിന്ന് ഉറവിടം ആരംഭിക്കുന്ന ഈ യൂഫ്രട്ടീസ് നദി അല്ലെങ്കിൽ വിക്ടോറിയ തടാകത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഒഴുകുന്ന ഈ നദി അല്ലാഹു റസൂൽ പറയുന്നു ഇത് സിദ്റത്തുൽ മുൻതഹായുടെ മരടുമായതിന് ബന്ധമുണ്ട്. ഒരു മുഅ്മിൻ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ അറിയേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയാണിത്. ഹുവ ഇല്ലാ വഹയു യുഹാ, അല്ലാഹു നൽകുന്ന വഹിയല്ലാതെ ഹബീബ് സംസാരിക്കുകയില്ല. ഭൂമിയിൽ നൊഴുകുന്ന നദി, അതിന്റെ ജലാശയമോ തടാകമോ നമ്മൾ കാണ്ടയിൽ കാണുമ്പോ ഒത്തിരി വിധങ്ങൾ പറയുന്നു. ഈ നദിയുടെ ഉറവിടം ലൗഹുൽ മഹ്ഫൂസ്, ഈ നദിയുടെ ഉറവിടം സിദ്റത്തുൽ മുൻതഹായിൽ നിന്നാണ്. നമ്മുടെ അഖ്ലും നഖ്ലും തമ്മിൽ എന്തെന്നില്ലാത്ത ഒരു കോൺട്രഡിക്ഷൻ വരുന്ന ഒരു ഭാഗമാണിത്. ലോജിക് വെച്ച് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ലഭ്യമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഇതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നും. എന്നാൽ അഖ്ലും നഖ്ലും വൈരുദ്ധ്യമാവുകയാണെങ്കിൽ ഈ നഖ്ലാണ് അവിടെ ബുദ്ധിക്കേണ്ടത്, അവിടെ പ്രമാണങ്ങളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാവട്ടെ, മനസ്സിലാവാതിരിക്കട്ടെ, മനസ്സിലാവട്ടെ, മനസ്സിലാവാതിരിക്കട്ടെ. ഹബീബായിരിക്കുന്ന ആ നൈൽ നദിയുടെ ഉറവിടം സിദ്റത്തുൽ മുൻതഹായിൽ നിന്ന് തന്നെയാണ്. ഭൂമിയിൽ അതിന്റെ ഒരു ഉറവിടം കാണാൻ പറ്റിയെങ്കിലും അതിന് സിദ്റത്തുൽ മുൻതഹയുമായി ബന്ധമുണ്ട്. ഹബീബിന്റെ വചനങ്ങളെ കൗണ്ടർ ചെയ്യാൻ പാടില്ല.